വ്യൂവേഴ്സ്, ഹെൽത്ത് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഉപ്പൂറ്റി വീണ്ടുകയറുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങളെൻ്റെ രാജേഷ് വ്ളോഗ്സ് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും, അതുപോലെ കമൻറ്റുകളും അയയ്ക്കുക. വളരെയധികം ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റി വീണ്ടുകയറുക എന്നുള്ളത്. അതിന് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരു മരുന്നുകൾ ഉപയോഗിച്ച് നമുക്കിത് മാറ്റാവുന്നതാണ്. ഇത് പ്രധാനമായും ഉണ്ടാകുന്നത് ജീവിത ശൈലികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അധികമായി നിന്നുകൊണ്ടുള്ള പണി, അതുപോലെ വരണ്ട ചർമ്മം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഉപ്പൂറ്റി അധികമായി വീണ്ടുകയറാനുള്ള സാധ്യത. ഇത് വന്നു കഴിഞ്ഞാൽ വളരെ അസഹ്യമായ വേദനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്കിത് മാറ്റിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് വേണ്ടുന്നത് വാഴപ്പഴമാണ് അല്ലെങ്കിൽ ഏത്തപ്പഴം. ഏത്തപ്പഴത്തിൽ അധികമായി വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ സി, B6 എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ധാരാളമായാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ മൃദുത്വം ഉണ്ടാകാൻ ഈ ഏത്തപ്പഴം സഹായിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം അരിഞ്ഞ് അത് പേസ്റ്റ് രൂപത്തിലാക്കുക, എന്നിട്ട് അത് ഉപ്പൂറ്റി വെണ്ടുകീറിയ ഭാഗത്ത് വെച്ച് പുരട്ടുക. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയുക. ഇങ്ങനെ ഒരു 2 ആഴ്ച തുടർന്ന് കഴിയുമ്പോൾ ഉപ്പൂറ്റി വീണ്ടുകയറുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതാണ്. അതുപോലെ തന്നെ ഒരു മറ്റൊരു വസ്തുവാണ് തേൻ. തേനിൽ ധാരാളമായി ഇൻഫ്ലമേറ്ററി പോയിട്ടുള്ള ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് തേനുണ്ട്. അതിനാൽ ഈ തേൻ നിരന്തരം രാത്രി കിടക്കുന്നതിന് മുന്നേ തേൻ ഉപ്പൂറ്റിയിൽ പുരട്ടുക. അതിനുശേഷം ഇത് 20 മിനിറ്റിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ധാരാളമായിട്ട് ഫാറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ എ, സി, ഡി എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ പഴയ കാലിലെ കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മൃദുത്വം ഉണ്ടാക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു വസ്തുവാണ് നാരങ്ങ. നാരങ്ങ ഇങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു പദാർത്ഥമാണ്. അതുപോലെ തന്നെ അതിൽ ആസിഡും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് കോശങ്ങളുടെ പുനർജീവനത്തിന് നമ്മൾക്ക് സഹായിക്കുന്നു. അതുവഴി ബാക്ടീരിയകളെയും മറ്റും ഇത് നശിപ്പിച്ച് നമ്മുടെ ഉപ്പൂറ്റി വെണ്ടുകീറുന്നതിനെ തടയാൻ കഴിയുന്നു. അതുപോലെ പെട്രോളിയം ജെല്ലിയും ഇതുപോലെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഉപ്പൂറ്റിയിൽ പുരട്ടുന്നത് ഉപ്പൂറ്റി വെണ്ടുകീറുന്നത് തടയാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപ്പൂറ്റി വീണ്ടുകയറുന്നത് മാറുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ എത്തിച്ചേരുന്നതിന് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു.